2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് കാസർഗോട്ട് ജനങ്ങൾ 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തയച്ചു. ഇടതുപക്ഷ ജനാധിപത്യമരണി ആ ജനവിധി അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ കാസർഗോട്ട് ജനങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണിതെന്നും ആ കയ്യബദ്ധം തിരുത്തുമെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. 5 വർഷം കഴിഞ്ഞ് 2024 ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ തീർത്തും വിശ്വസിച്ചു ഈ തെരഞ്ഞെടുപ്പിലൂടെ കാസർഗോഡ് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന്. അവരുടെ കണക്കുകൂട്ടുകൾ മുഴുവൻ തെറ്റി. കാസർഗോട്ട് ജനങ്ങൾ 19 എനിക്ക് നൽകിയ ഭൂരിപക്ഷം 40,438 5 വർഷം കഴിഞ്ഞ് അത് 1,649 വോട്ടാക്കി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഒരു കയ്യബദ്ധം പറ്റിയതല്ല എന്ന് കാസർഗോട്ട് ജനങ്ങൾ തെളിയിച്ചു കൊടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് പാർലമെൻറ്റിനകത്തും പുറത്തും കാസർഗോട്ട് ജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഞാൻ ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഇടപെടാത്ത ഒരു ജനകീയ പ്രശ്നങ്ങളും കാസർഗോട്ട് ഉണ്ടായിട്ടില്ല. എൻ്റെ മെയ്ഡൻ സ്പീച്ച് പാർലമെൻറ്റിൽ എൻഡോസ് അൽഫാൻ്റെ ഇരകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കാസർഗോഡ് എയിംസ് കൊണ്ടുവരാനുള്ള എൻ്റെ പരിശ്രമം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല കുടുംബശ്രീ ജീവനക്കാർ, അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ ഇവർക്കൊക്കെ നാമമാത്രമായ ഒണേറിയതും മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവരുടെയൊക്കെ സേവനം വളരെ മഹത്തരമാണ്. അതുകൊണ്ട് അവരെയൊക്കെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നും അവർക്ക് ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യവും കൊടുക്കണമെന്ന് പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടൊരു അംഗമാണ് ഞാൻ. മാത്രമല്ല മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ പാർലമെൻറ്റിനകത്ത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. മണിപ്പൂരിന് നീതി കിട്ടാൻ വേണ്ടി 24 മണിക്കൂർ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഞാൻ നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി ചെയ്യുന്ന ബില്ല് വന്നപ്പോൾ ആ ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞതിന് പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടൊരംഗമാണ് ഞാൻ. അതുകൂടാതെ ഏകീകൃതമായ സിവിൽ കോഡിനെതിരെ അതിശക്തമായ നിലപാട് പാർലമെൻറ്റിനകത്തും പുറത്തും സ്വീകരിച്ചുള്ള ഒരാളാണ് ഞാൻ. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കൂട്ടക്കൊലകളെയും ബലാത്സംഗത്തെയും നഖശിഖാന്തം പാർലമെൻറ്റിനകത്തും പുറത്തും എതിർത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 വർഷക്കാലം ജനപക്ഷ രാഷ്ട്രീയമാണ് ഞാൻ കാസർഗോട്ട് നടത്തിയത്. ആ കാസർഗോട്ട് നടത്തിയ ജനപക്ഷ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 സ്റ്റേഷനുകൾ അമൃത് ഭാരത് സ്റ്റേഷനാക്കി ഉയർത്തിയത്. കേരളത്തിലാകെ അന്ന് 5 സ്റ്റേഷനുകളാണ് ഉയർത്തിയത്. അതിൽ 2 എണ്ണം കാസർഗോട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. 1 പയ്യന്നൂരും 2 അതുപോലെ തന്നെ കാസർഗോഡും. കേരളത്തിലെ 5 റെയിൽവേ ഗേറ്റുകൾ മാറ്റി ROB സ്ഥാപിക്കാൻ വേണ്ടി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ പ്രഖ്യാപനം വന്നു. അതിൻ്റെ തുടർ നടപടികൾ ഉടനെ ആരംഭിക്കുന്നതാണ്. ആ 5 റെയിൽവേ ഗേറ്റുകൾ ഇല്ലാതാകുന്നതോടുകൂടി കാസർഗോട്ടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒഴിവാകുന്നതാണ്. ഇനിയും 3-4 റെയിൽവേ ഗേറ്റുകൾ കൂടിയുണ്ട്. അവിടെയും ROB വരേണ്ട സ്ഥലമുണ്ട്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങൾ കളക്ട്രേറ്റിൽ വിളിക്കുകയും നിരവധി പ്രാവശ്യം നിതിൻ ഗഡ്കരിയെ പോയി കാണുകയും പരമാവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിഹാരം കണ്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന MPമാരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. കാസർഗോട്ട് MP ആവശ്യപ്പെട്ട മിക്കവാറും എല്ലാം ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറേ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതും പരിഹരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത നിമിഷം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നിരവധി സ്റ്റോപ്പുകൾ നമ്മുടെ കോവിഡ് പാൻഡമിക്കിൻ്റെ കാര്യത്തിൽ നിർത്തലാക്കിയിട്ടുണ്ട്. ആ സ്റ്റോപ്പുകൾ പുനരാരംഭിക്കാനായി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് താമസിയാതെ പൂർത്തീകരിക്കും. മാത്രമല്ല നിരവധി തീവണ്ടികൾക്ക് ഞാൻ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. കാസർഗോട്ട് 2 വന്ദേഭാരത് ട്രെയിൻ കൊണ്ടുവന്നു. 1 എണ്ണം മംഗലാപുരത്തേക്ക് നീട്ടി. ഇനി ഒരു ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്, മംഗലാപുരം രാമേശ്വരം. അതുകൂടാതെ
ദാദറിൽ നിന്ന് വരുന്ന തീവണ്ടി മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് കോഴിക്കോട്ടാണ്, അതിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചു. അതുപോലെ തന്നെ ഹംസരത് എക്സ്പ്രസ് മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്ട സ്റ്റോപ്പ്, അതിന് കാസർഗോഡ് സ്റ്റോപ്പ് അനുവദിച്ചു. 4 സ്റ്റോപ്പുകൾ നീലേശ്വരത്തിന് അനുവദിച്ചു ഇൻ്റർസിറ്റി അടക്കം. 35 വർഷമായി ജനങ്ങളുടെ ചിരകാലാഭിലാഷമായിരുന്നു ചെറുവത്തൂരിൽ പരശുരാമൻ സ്റ്റോപ്പ്, അതനുവദിച്ചു. പിന്നെ നിസാമുദ്ദീൻ ട്രിവാൻഡ്രത്തിന് പയ്യന്നൂർ, ഏഴിമലയിൽ മംഗലാപുരം തിരുവനന്തപുരത്തിന് സ്റ്റോപ്പ്, പിന്നെ പഴയങ്ങാടിയിൽ നമ്മുടെ ഏറനാട് എക്സ്പ്രസ്സിന് സ്റ്റോപ്പ്. ഇനിയും കുറേ അധികം സ്റ്റോപ്പുകൾക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്.